നാല് മാസങ്ങൾക്ക് മുൻപ് മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടത് കോൺഗ്രസിനെ വല്ലാതെ തളർത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം സ്വന്തമായി പാർട്ടി രൂപീകരിച്ചു. ജമ്മുകശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡെമോക്രാറ്റിക് ആസാദ് പാർട്ടി എന്ന സംഘടനയ്ക്കാണ് രൂപം നൽകിയത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ആസാദ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. G23 നേതാക്കളായിരുന്ന അഖിലേഷ് പ്രസാദ് സിംഗ്, ഭൂപീന്ദർ സിംഗ് ഹൂഡ, അംബിക സോണി എന്നിവരാണ് ആസാദിനെ മടക്കിക്കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് ANIയുടെ റിപ്പോർട്ട്. ഗുജറാത്ത് ഹിമാചൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ANI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. BJPയെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്ന് അടുത്തിടെ ആസാദ് പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ നയത്തോടല്ല, മറിച്ച് അതിന്റെ ദുർബലമായ സംഘടനാ സംവിധാനത്തോടാണ് തനിക്ക് എതിർപ്പെന്നായിരുന്നു ഗുലാം നബിയുടെ വാക്കുകൾ. ഇതിന് പിന്നാലെ ഗുലാം നബിയെ പരസ്യമായി തന്നെ ഭാരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തുവന്നു. ഭാരത് ജോഡോ യാത്രയുടെ കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ് ആയിരുന്നു യാത്രയിലേക്ക് ക്ഷണിച്ചത്. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയാണ് ആസാദ് പാർട്ടി വിട്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം എന്ന നിലയ്ക്കുള്ള സാധ്യതകളാണ് നേതാക്കളുടെ ലക്ഷ്യം. ആസാദ് പാർട്ടി പ്രഖ്യാപിച്ചെങ്കിലും അടുത്തിടെ വലിയ തിരിച്ചടി അദ്ദേഹം നേരിട്ടിരുന്നു. ഒപ്പം കോൺഗ്രസ് വിട്ടെത്തിയവർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമെന്നും പ്രഖ്യാപിച്ചതോടെയായിരുന്നു ഇത്. മുൻ ഉപമുഖ്യമന്ത്രി താരാചന്ദ്, മുൻ മന്ത്രി ഡോക്ടർ മനോഹർലാൽ, മുൻ നിയമസഭാംഗം ബൽവന്ത് സിംഗ് എന്നിവരാണ് പാർട്ടി വിട്ടത്. ഇവർ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആസാദിനെയും മടക്കിയെത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. ആസാദിനെ തിരികെ കൊണ്ടുവരുന്നതിനോട് ദേശീയ നേതൃത്വത്തിനും എതിർപ്പില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ, മടങ്ങിപ്പോകുമെന്ന വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണത്രേ ഗുലാം നബി ആസാദ്. കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കിയെന്നാണ് ഗുലാം നബിയുടെ പ്രതികരണം. കോൺഗ്രസിലേക്ക് തിരികെ പോകുമെന്ന് പറയുന്ന ANI റിപ്പോർട്ട് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദൗർഭാഗ്യവശാൽ ഇത്തരം കഥകൾ പടച്ചുവിടുന്നത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളാണ്. അവർ എന്റെ പാർട്ടിയുടെയും നേതാക്കളുടെയും അനുഭാവികളുടെയും മനോവീര്യം കെടുത്താനുള്ള ശ്രമത്തിലാണെന്നായിരുന്നു നേതാവ് പറഞ്ഞത്. സത്യത്തിൽ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കേണ്ട എന്ന അവസ്ഥയാണിപ്പോൾ നേതൃത്വത്തിനുള്ളത്.